അക്ഷരം പഠിപ്പിച്ചു തുടങ്ങുമ്പോൾ തന്നെ മകനോ അല്ലെങ്കിൽ മകളോ എല്ലാം തലതിരിച്ച് എഴുതാൻ തുടങ്ങിയാൽ ആരായാലും ടെൻഷൻ അടിച്ച് പോകില്ലേ ചെറുതായിട്ടെങ്കിലും. എങ്കിൽ ഞാൻ നിങ്ങളെ മൂന്നാം ക്ലാസ്സുകാരൻ ആദിഷ് സജീവ് എഴുതിയ ഒരു വ്യത്യസ്തമായ പുസ്തകം കാണാൻ ക്ഷണിക്കുകയാണ്. ഒറ്റക്കെടുത്ത് പൊക്കാനോ? നോ, നടക്കില്ല. 40 കിലോയാണ് ഭാരം, ഒരിരിപ്പിന് തീർക്കാനുമാകില്ല. പുസ്തകത്തിന്റെ ഒരരികിൽ വലിയ കണ്ണാടി വെച്ച് വേണം വായിക്കാൻ തന്നെ. കാരണം ഇത് മിറർ റൈറ്റിംഗ് ആണ്. ഇത് ആദിഷ് എഴുതിയ പുസ്തകമാണ്, നേരെയല്ല തല തിരിച്ച് എഴുതിയത്. ഗാന്ധിജിയുടെ എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ മുഴുവൻ ഒരു പുസ്തകമായി. പക്ഷേ ആദിഷിന് ഇത് വായിക്കുന്നത് പൂ പറിക്കുന്നത് പോലെ ഈസിയാണ്. Four or five years ago, at the instance of some of my nearest co-workers, I agreed to write my autobiography. I made the stars but scarcely had I turned over the first sheet when rhymes broken out in Bombay and the work remained at a standstill. Then followed a years of service was one of my നാലാം വയസ്സിൽ ആദിഷിന് അക്ഷരമെഴുതിച്ച അമ്മ വ്രജിത ആദിഷ് എഴുതിയത് കണ്ട് ഞെട്ടി. എഴുതിയിരിക്കുന്നത് തല തിരിച്ച്. പേരാണ് ആദ്യം ഞാൻ എഴുതി പഠിപ്പിച്ചത്. അത് തിരിച്ചെഴുതിയപ്പം എൻ്റെ മനസ്സിൽ അതെല്ലാം തിരിഞ്ഞു പോകുമെന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ പഠിച്ച അക്ഷരങ്ങൾ നേരെയും തിരിച്ചും ഭിത്തിയിൽ എഴുതിയിട്ടേക്കുന്ന കണ്ടപ്പം ആ രണ്ടും പറ്റുമെന്ന് മനസ്സിലായപ്പോൾ പിന്നെ സന്തോഷമുണ്ടായിരുന്നു. അങ്ങനെ ഒരു കഴിവ് ദൈവം കൊടുത്തതാണ്. അല്ലാതെ എനിക്കറിയത്തില്ല മിറർ റൈറ്റിംഗ് എന്തെന്ന്. എനിക്ക് എന്തോ തോന്നി ഞാൻ ഫോട്ടോ എടുത്ത് നോക്കുമ്പോഴാണ് ഇത് മിറർ റൈറ്റിംഗ് ആണെന്ന് മനസ്സിലാവുന്നത്. അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങിയപ്പോൾ പഠിച്ച അക്ഷരങ്ങൾ വന്ന് തലതിരിച്ചെഴുതി. അപ്പോൾ വൈഫ് ആദ്യം വഴക്ക് പറഞ്ഞ്, അപ്പോഴവൻ ഒറിജിനലും എഴുതി മിറർ ഇമേജിലും എഴുതി. അപ്പോഴത്തേക്കാണ് വൈഫിന് മനസ്സിലാക്കിയിട്ട് ഫോട്ടോ എടുത്ത് മിററിൽ കാണിച്ചപ്പോഴത്തേക്കാണ് അവൻ്റെ പേരാണെന്ന് മനസ്സിലാവുന്നത്. അതിനുശേഷം പിന്നെ അവൻ കഴ്സീവ് ലെറ്ററിലും എഴുതാൻ തുടങ്ങി. പിന്നെ മിറർ റൈറ്റിങ്ങിലൂടെ പ്രശസ്തിയിലേക്ക് ഉയർന്നു ഈ മൂന്നാം ക്ലാസ്സുകാരൻ. 300 പേനകൾ ഉപയോഗിച്ചാണ് എഴുതിയത്. 6 മാസം എടുത്തു എഴുതി തീർക്കാൻ. 2 ലക്ഷം രൂപയാണ് പ്രത്യേകം പേപ്പറിൽ എഴുതി പൂർത്തിയാക്കി പുസ്തകം പുറത്തിറക്കാൻ ചിലവായത്. 6 മാസം സമയമെടുത്ത് അവന് ഈ പുസ്തകം വാങ്ങിച്ച ഈ പുസ്തകം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ വൈഫിന് പറഞ്ഞു ഇത് വലിയ അത്രയും വലിയ പുസ്തകം മോനെ കൊണ്ട് പറ്റുമോന്ന്. മോനെ കാണിച്ചപ്പോൾ മോൻ പറഞ്ഞു ഇതെന്താ ഈസി ആയിട്ട് പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എഴുതി തുടങ്ങിയത്. ആദ്യ ദിവസം 1 പേജ് എഴുതിയാൽ അടുത്ത ദിവസം അവൻ പറയുമായിരുന്നു നമുക്ക് 2 പേജ് എഴുതാം. അങ്ങനെ 3 പേജ്, അങ്ങനെ 7 പേജ് വരെ എഴുതിയിട്ടുണ്ട്. വെക്കേഷൻ സമയത്ത് പകലൊക്കെ എഴുതുമായിരുന്നു. സ്കൂളിലുള്ള സമയങ്ങളിൽ സ്കൂളിൽ നിന്ന് വന്നിട്ട് 7 മണിക്ക് ശേഷം 10 മണി വരെ ഇതിൻ്റെ ഇടയിൽ റെസ്റ്റ് ഒക്കെ എടുക്കും. അങ്ങനെ എഴുതുമായിരുന്നു. എന്നാലും ഇതെങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ ഇതൊക്കെ എന്ത് എന്ന മട്ടിൽ ആദിഷ് ഒന്ന് ചുമൽ കുലുക്കി ചിരിച്ചു കാണിക്കും. അഞ്ച് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ആൽഫബറ്റ് ലെറ്റേഴ്സ് എഴുതി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, പ്ലഡ്ജ് എഴുതി ഇൻ്റർനാഷണൽ, കലാംസ് യുറേഷ്യ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഈ ഗാന്ധിജിയുടെ ആത്മകഥ എഴുതിയതിന് ടൈം വേൾഡ് റെക്കോർഡ്, അറേബ്യൻ വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട്. ഷാർജ പുസ്തകോത്സവത്തിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയാണ് ആദിഷിന്റെ ഈ ഭീമൻ പുസ്തകം. കൊല്ലം സ്വദേശി സജീവിന്റെയും വ്രജിതയുടെയും മകനാണ് ആദിഷ്.